കേരള പി എസ് സി ഇപ്പൊ അമ്പതോളം പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പോസ്റ്റുകളെ കുറിച്ചാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക് അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഈ രണ്ട് പോസ്റ്റുകളിലേക്ക് വേണ്ട യോഗ്യത എത്ര ഒഴിവുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഈ പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് പ്രൊഫൈലിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്കാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നെയിം ഓഫ് ദ ഫേം മീറ്റ് പ്രൊഡക്റ്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്കെയിൽ ഓഫ് പേ അമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് വരെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഒന്ന് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ആ ഡേറ്റിൽ ജനിച്ചവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പാസ് പ്ലസ് ടു ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കെ ജി ടി ഇ വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസിംഗ് ഒറിറ്റ്സ് ഇക്വാലൻറ്റ് അതുപോലെ തന്നെ ഒരു പ്രത്യേക നോട്ടി നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദോസ് ഹൂ ഹാവ് പാസ്ഡ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ബിഫോർ ജനുവരി ടു തൗസൻഡ് ടു ഷുഡ് പ്രൊഡ്യൂസ് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസിങ് ഒറിറ്റ്സ് ഇക്വാലൻറ്റ് അതായത് രണ്ടായിരത്തി രണ്ടിന് മുന്നേ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് പാസ് ആയവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റിൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം കെ ജി ടി ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത് അടുത്തായിട്ട് നോക്കാൻ പോകുന്ന പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് കാറ്റഗറി നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് നെയിം ഓഫ് എം ദ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്കെയിൽ ഓഫ് പേ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വരെ നമ്പർ ഓഫ് വെക്കൻസി രണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ആ ഡേറ്റിൽ ജനിച്ചവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് അടുത്തായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എൽ സി മാത്രമാണ് അപ്പോൾ എസ് എൽ സി മാത്രമുള്ള പോസ്റ്റാണ് ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ